സ്പോർട്സ് ഉപകരണങ്ങളുടെ വിപുലമായ കളക്ഷനുകളും ഒപ്പം പാദരക്ഷകളുടെ പറുദീസയുമായി അന്ന ഫുട്വെയർ ആൻഡ് സ്പോർട്സ്, കനറ ബാങ്കിന് എതിർവശം മെയിൻ റോഡ് ചേലക്കര. തലച്ചോറ് കളയാൻ പണം നൽകി വിലക്ക് വാങ്ങുന്ന കൊടിയ വിഷമാണ് ലഹരി. ലോക ലഹരി വിരുദ്ധ ദിനത്തിൽ കുട്ടികളടക്കമുള്ള സമൂഹത്തിന് നല്ല പാഠവുമായി പഴയന്നൂർ സിവിൽ എക്സൈസ് ഓഫീസർ എൻ ഷമീർ നയിച്ച ബോധവൽക്കരണ ക്ലാസ് കാണാം. റൈറ്റ് വിഷൻ സ്പെഷ്യൽ. ഇപ്പോൾ NSS ഓൾ ഇന്ത്യസ് എന്ന നിലയിൽ നിങ്ങൾ പലതരത്തിലുള്ള അവയർനെസ് ക്ലാസ്സുകളും പല ഏജൻസികളും നടത്തുന്ന അവയർനെസ് ക്ലാസ്സുകളൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇതിനെപ്പറ്റി ഒരു കൃത്യമായ ഒരു ഐഡിയ നിങ്ങൾക്കുണ്ടായിരിക്കും. അപ്പോൾ ഞാൻ ഇതൊക്കെ സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്, ഇപ്പോൾ 17 വയസ്സ് 18 വയസ്സ് ഒരു ഏജ് കാറ്റഗറിയിലുള്ള ആൾക്കാരായിരിക്കും കൂടുതലും നിങ്ങൾ. സെക്കൻഡ് ഇയേഴ്സ് മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ ആ ഒരു ഏജ് കാറ്റഗറിയിലുള്ള നിങ്ങൾക്ക് എന്തിനാണ് ഒരു ലഹരി വിരുദ്ധ ക്ലാസ് തരുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ പാഠപുസ്തകങ്ങളിൽ കൂടിയൊക്കെ കുറേ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നുണ്ട്, അപ്പോൾ എന്തിനാണ് നിങ്ങളെപ്പോലുള്ള ആളുകൾക്ക് ഇങ്ങനെ പല ഏജൻസികളും വന്ന് ഇങ്ങനത്തെയൊക്കെ അവയർനെസ് ക്ലാസ് നൽകുന്നത് എന്താണെന്നൊരു സ്വാഭാവികമായിട്ടൊരു സംശയം നിങ്ങൾക്കുണ്ടാവും. അതിനുള്ള ഒരു ഉത്തരമായിട്ട് നമ്മുടെ കേരള ഗവൺമെൻറ് 2022 എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിനെ ഉപയോഗിച്ചൊരു പഠനം നടത്തിയിരുന്നു. ഈ സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്കിടയിൽ നടത്തിയ ഒരു പഠനത്തിൽ കണ്ടെത്തിയ ഒരു വസ്തുത, 9 വയസ്സുള്ള ഒരു ശരാശരി മലയാളി, 9 വയസ്സുള്ള ഒരു ശരാശരി മലയാളി ഈ ലഹരിയുടെ ആദ്യ ബാലപാഠങ്ങൾ അറിയുന്നു എന്നുള്ളതാണ്. അത് പല കാരണങ്ങൾ കൊണ്ട് അതിലേക്ക് എത്തപ്പെടുന്നു എന്നും കണ്ടെത്തി. കൂടുതലും 80% കാരണവും കണ്ടെത്തിയത് സുഹൃത്തുക്കളുടെ പ്രേരണയാലാണ്. സുഹൃത്തുക്കളുടെ പ്രേരണയാൽ 25 വയസ്സിന് താഴെയുള്ള നമ്മുടെ കേരളത്തിലെ സ്കൂൾ വിദ്യാർത്ഥികൾ അടക്കമുള്ള, കോളേജ് വിദ്യാർത്ഥികൾ അടക്കമുള്ള ചില ആളുകൾ ഈ ലഹരി മരുന്നുമായി ബന്ധപ്പെട്ട വിപണനത്തിലും അതിൻ്റെ ഉപയോഗത്തിലേക്കും എത്തപ്പെടുന്നത് നമ്മൾ കണ്ടെത്തി. അതോടൊപ്പം തന്നെ എക്സൈസും പോലീസും RPF ഒക്കെ 2022 രജിസ്റ്റർ ചെയ്ത കേസുകളുടെ എണ്ണം എടുത്ത് പരിശോധിച്ച് നോക്കി. 2021 അപേക്ഷിച്ച് 333% കേസുകളുടെ വർധനവാണ് NDPS കുറ്റകൃത്യങ്ങൾ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഗവൺമെൻറ് തീരുമാനിച്ചു, ഈ അങ്ങനൊരു അവസ്ഥയിൽ കൂടെ നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ യുവത്വം എന്ന് പറയുന്നത് ഒരു 2030 അല്ലെങ്കിൽ 35 ശേഷം കേരളത്തിൽ ആരോഗ്യമുള്ള, ചിന്തിക്കുന്ന, നല്ല മാനസിക ആരോഗ്യമുള്ള ഒരു തലമുറ ഉണ്ടാവത്തില്ല എന്നൊരു തോന്നൽ ഗവൺമെന്റിന് ഉണ്ടായത് കൊണ്ട് 2022 ഒക്ടോബർ 6 മുതൽ ഗവൺമെന്റ് ഒരു പുതിയ ക്യാമ്പയിൻ ആരംഭിച്ചിരുന്നു. നേരത്തെയൊക്കെ നമ്മൾ ലഹരി വിരുദ്ധ ക്ലാസ്സുകളൊക്കെ അല്ലെങ്കിൽ ക്യാമ്പയിനൊക്കെ നമ്മൾ നടത്തിയിരുന്നു. 2016 മുതൽ വിമുക്തി എന്നുള്ള പേരിട്ട് നമ്മളൊരു ക്യാമ്പയിൻ ആരംഭിച്ചിരുന്നു. 2022 ആയപ്പോഴേക്കും ഈ പറയുന്ന സേ നോ ടു ഡ്രഗ്സ് എന്ന പേരിൽ ഇന്നത്തെ ഈ നാളത്തെ കേരളം ലഹരിമുക്ത കേരളം എന്നൊരു മോട്ടോയുമായിട്ട് സേ നോ ടു ഡ്രഗ്സ് എന്ന പേരിൽ ഒരു പുതിയ ക്യാമ്പയിൻ ആരംഭിച്ചിരുന്നു. ആ ക്യാമ്പയിനിന്റെ പ്രധാന ഉദ്ദേശ ലക്ഷ്യം ഒരു 17 വയസ്സിൽ താഴെയുള്ള അല്ലെങ്കിൽ അണ്ടർ ഏജിൽപ്പെട്ട ഒരാളും അറിവില്ലായ്മയുടെ പേരിൽ ഈ പറഞ്ഞ ലഹരിമരുന്ന് മാഫിയയിലേക്ക് ചെന്നുപെടരുത്. അങ്ങനൊരു ഉദ്ദേശത്തോടു കൂടിയാണ് ഗവൺമെന്റ് ഈ ക്യാമ്പയിൻ ആരംഭിച്ചിരിക്കുന്നത്. അതിന് പ്രധാനപ്പെട്ട വസ്തുത, ഒരു 25 വയസ്സിനും 30 വയസ്സിനുമൊക്കെ മേലെയുള്ള ഇതുവരെ ലഹരി ഉപയോഗിക്കാത്ത, നമ്മുടെ സമൂഹവുമായി നല്ലതുപോലെ പ്രവർത്തിച്ചു പോരുന്ന ഒരാളെടുത്ത് എന്നിട്ട് ലഹരിമരുന്ന് മാഫിയ പറയുകയാ, ഇന്നാ കുറച്ച് സാധനം ഞാൻ തരാം, നിങ്ങൾ അത് ഉപയോഗിച്ച് നോക്ക്. അപ്പോൾ അവന് ചിന്തിക്കുന്ന തലച്ചോറുള്ളത് കൊണ്ട്, മാനസിക ആരോഗ്യമുള്ളത് കൊണ്ട്, അവൻ്റെ സുഹൃത്തുക്കളിൽ നിന്നും അധ്യാപകരിൽ നിന്നും ഒക്കെ കിട്ടിയിട്ടുള്ള അറിവ് ഉപയോഗിച്ച് അവനത് മനസ്സിലാക്കാൻ സാധിക്കും. ഇത് ഉപയോഗിച്ചാൽ അത് എന്നെയും എൻ്റെ കുടുംബത്തെയും അതുവഴി സമൂഹത്തെയും ബാധിക്കുവാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് അവനത് ഉപയോഗിക്കില്ല. ഇത് വളരെ വ്യക്തമായി ലഹരി മരുന്ന് മാഫിയക്കറിയാം. അപ്പോ ഈ ലഹരി മരുന്ന് മാഫിയ എന്ന് പറയുന്നത് ഈ കേരളത്തിലെ അല്ലെങ്കിൽ തൃശൂർ ജില്ലയിലെ ഈ ഒരു ഏരിയയിൽ മാത്രം കാണുന്നതല്ല, ഇത് ആഗോള വ്യാപകമായി കാണുന്ന പ്രവർത്തനത്തിന്റെ ഒരു ഭാഗമായി നമ്മുടെ നാട്ടിൽ സംഭവിച്ചുകൊണ്ടിരിക്കുക. വലിയ സാമ്പത്തിക ലാഭം ലക്ഷ്യമിട്ട് വലിയ വലിയ മാഫിയകൾ ചെയ്യുന്ന ഒരു പരിപാടിയാ. അപ്പൊ അവർക്ക് ബിസിനസ് ആണ് പ്രധാനമായിട്ട് അവർക്ക് വേണ്ടത്, ഇതിൽ നിന്നുള്ള പ്രോഫിറ്റ് ആണ്.
അങ്ങനെ നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ, ഒരു 16 വയസ്സിലോ 17 വയസ്സിലോ മാനസികാരോഗ്യം അല്ലെങ്കിൽ പക്വത എത്താത്ത ഒരു കുട്ടിയെ അവർക്ക് കിട്ടിക്കഴിഞ്ഞാൽ 10-12 വർഷത്തേക്ക് അവർക്ക് ആ പ്രോഡക്റ്റ് വിറ്റഴിക്കുന്നതിനും അതുവഴി അവനിലൂടെ മറ്റുള്ളവരിലേക്ക് എത്തിച്ചേരുന്നതിനുമുള്ള ഒരു ചാൻസ് കിട്ടുക. അതുകൊണ്ടാണ് നിങ്ങളെ ലക്ഷ്യം വെക്കുന്നത്. നമ്മൾ ഈ കേസുകളെടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ മിക്ക കേസുകളും 22 വയസ്സ് 23 വയസ്സ് 28 വയസ്സ് അങ്ങനെയൊക്കെയാണ് വരുന്നത്. അപ്പൊ അതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് 18 വയസ്സിൽ താഴെയുള്ള ആളുകൾ ഇതിൽ പെടുന്നില്ല എന്നുള്ളതല്ല. 18 വയസ്സിൽ താഴെയുള്ള ആളുകളെ പെടുമ്പോൾ അവൻ തുടക്കക്കാരനായതുകൊണ്ട് ചിലപ്പോൾ അവനൊരു കൗൺസിലിങ്ങിന് നൽകിയാൽ, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു 14 ദിവസത്തെ ട്രീറ്റ്മെന്റ് നൽകിയാൽ ഒരുപക്ഷെ നമുക്ക് അവനെ തിരികെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റും. ഏകദേശം 2000 ആളുകളെ ചാലക്കുടി എക്സൈസിന്റെ ഡി അഡിക്ഷൻ സെന്ററിൽ 18 വയസ്സിൽ താഴെയുള്ള കുട്ടികളെ ചികിത്സിച്ച് നമ്മൾ നേർവഴിയിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അതിനുവേണ്ടി ഗവൺമെന്റ് വിവിധ തരത്തിലുള്ള പ്രോഗ്രാമുകളൊക്കെ അറേഞ്ച് ചെയ്യുന്നുണ്ട്. സാറ് സൂചിപ്പിച്ചതുപോലെ തന്നെ അത്തരത്തിലുള്ള ഒരു പ്രവർത്തനത്തിൽ പങ്കാളികളാകേണ്ട ഒരു കടമ കൂടി നിങ്ങൾക്കുണ്ട്. NSS ഓൾ ഇന്ത്യസ് എന്ന നിലയിൽ +2 എക്സാം എഴുതുമ്പോൾ അതിനോടൊപ്പം കിട്ടുന്ന ഗ്രേസ് മാർക്ക് മാത്രമായിരിക്കരുത് നിങ്ങളുടെ ശ്രദ്ധ. നിങ്ങൾക്ക് മറ്റുള്ള കുട്ടികളെക്കാൾ കുറെ കൂടി കടമകളുണ്ട്. ഇത്തരത്തിലൊരു സംഗതി നമ്മുടെ സമൂഹത്തിൽ വ്യാപിച്ചു കൊണ്ടിരിക്കുകയാണെന്നും നമ്മുടെ സമൂഹത്തില് ഈ ഒരു നമ്മുടെ പിന്നാലെ വരുന്ന തലമുറ ഇതിലേക്ക് എത്താതെ പ്രൊട്ടക്ട് ചെയ്യുന്നതിനുള്ള ഒരു ബാധ്യത കൂടി നിങ്ങൾക്കുണ്ട്. അപ്പൊ NSS ഓൾ ഇന്ത്യസ് എന്ന നിലയിൽ നിങ്ങൾ ആ കടമ നിർവഹിക്കുമെന്ന് ഈ പറയുന്ന അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ ദിനത്തിന്റെ പ്രാധാന്യം വെച്ചുകൊണ്ട് ഒരു ക്ലാസ് നടത്തുമ്പോൾ ഞാൻ അത് ഓർമ്മിപ്പിക്കുകയാണ്. ഇനി ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നെന്ന് പറയുന്നത്, ഈ നമ്മുടെ നാട്ടിൽ സുലഭമായി കിട്ടിക്കൊണ്ടിരിക്കുന്ന കുറെ ലഹരി, നിങ്ങൾ NSS ഓൾ ഇന്ത്യസ് എന്ന നിലയിൽ സാധാരണ കുട്ടികളോട് നമുക്ക് സംവദിക്കാൻ അത് അനുവാദമില്ല. ഗവൺമെന്റിന്റെ മൊഡ്യൂൾ പ്രകാരം ലഹരി വസ്തുക്കളുടെ പേരുകളോ അല്ലെങ്കിൽ അവയുമായി ബന്ധപ്പെട്ട ഉപയോഗ രീതികളോ ഒന്നും ക്ലാസ്സിൽ പറയാൻ പാടില്ല. അതുകൊണ്ട് ഞാൻ ജനറലി നിങ്ങൾ അവെയർ ആയിരിക്കുന്നതിന് വേണ്ടി കുറച്ച് കാര്യങ്ങൾ പറയുക. നമ്മുടെ സ്കൂളിന്റെ പരിസരത്തൊക്കെ കൂടുതലായിട്ടും UP സ്കൂളുകളുടെയും ഹൈസ്കൂളുകളുടെയും ഹയർ സെക്കൻഡറി സ്കൂളുകളുടെയും ഒക്കെ പരിസരത്ത് ഈ നോൺ സ്മോക്കിംഗ് ടൊബാക്കോ പ്രോഡക്റ്റ് വിഭാഗത്തിൽ പെടുന്ന പുകയില്ലാത്ത തരത്തിൽ ലഹരി വസ്തുക്കളെ ലഹരി ഉണ്ടാക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള കുറെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കപ്പെടുന്നുണ്ട്. നമ്മൾ പല കടകളും റെയ്ഡ് ചെയ്ത് ഇത്തരം സാധനങ്ങൾ ഒഴിവാക്കിയാലും അവര് നിയമത്തിന്റെ പഴുതിലൂടെ അത് രക്ഷപ്പെട്ട് വീണ്ടും ഇത്തരത്തിൽ, കാരണം കുട്ടികളിലൂടെയാണ് ഈ സാധനം സ്പ്രെഡ് ചെയ്യപ്പെടുന്നത്. അതുകൊണ്ടിപ്പോ നിങ്ങളുടെ ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് SMD സ്കൂളിലേക്ക് കടന്നു വരുന്ന ഒരു വിദ്യാർത്ഥിയുടെ ബാഗ് എടുത്ത് പരിശോധിക്കുവാനോ അല്ലെങ്കിൽ ഇവിടുന്ന് പോകുന്ന ഒരു കുട്ടിയുടെ ബാഗ് എടുത്ത് പരിശോധിക്കുവാനോ ഒന്നും നിയമം നമ്മളെ അനുവദിക്കുന്നില്ല. അപ്പോ അത് കൺസേൺഡ് പ്രിൻസിപ്പാളിന് അല്ലെങ്കിൽ സ്കൂളിലെ ടീച്ചേഴ്സിന് ഒരു സംശയം ഉണ്ടായാൽ അവരറിയിച്ചത് പ്രകാരം ഞങ്ങൾക്ക് വേണമെങ്കിൽ അത് ചെക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ NSS ഓൾ ഇന്ത്യസ് എന്ന നിലയിൽ നിങ്ങൾ അതിനെപ്പറ്റി അലർട്ടായിരിക്കണം. SPC NSS ഓൾ ഇന്ത്യസ് എന്ന നിലയിൽ സ്കൂളിന്റെ പരിസരത്ത് ഇങ്ങനെ വായിക്ക് സുഗന്ധം കിട്ടാൻ എന്നുള്ള രൂപത്തിൽ, മൗത്ത് ഫ്രഷ്നർ എന്നുള്ള രൂപത്തിൽ ഈ പറയുന്ന ലഹരി വസ്തുക്കൾ വിറ്റഴിക്കപ്പെടുന്നുണ്ടോ എന്ന് നിങ്ങൾ ശ്രദ്ധയുണ്ടായിരിക്കണം. നിങ്ങളുടെ അനിയന്മാരോ അനിയത്തിമാരോ ഉണ്ടെങ്കിൽ അവരോട് ചോദിച്ചു നോക്കണം. കാരണം നിങ്ങൾക്കിപ്പോ 17-18 വയസ്സിലേക്കൊക്കെ എത്തിയിട്ടുണ്ട് എങ്കിലും നിങ്ങൾക്ക് ആരെങ്കിലും ഒരു മിഠായി കൊണ്ടു തന്നാൽ അല്ലെങ്കിൽ നിറമുള്ള വസ്തുക്കൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു അട്രാക്ഷൻ തോന്നാറില്ലേ? അപ്പോ ഇതിനേക്കാൾ പ്രായക്കുറവുള്ള നിങ്ങളുടെ കുഞ്ഞനിയന്മാരും അനിയത്തിമാരുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കുക. അവരോട് പറഞ്ഞു കൊടുക്കണം ഈ പറയുന്ന മിഠായിയുടെ രൂപത്തിൽ. ഗ്രാമപ്രദേശമായതുകൊണ്ട് നമ്മുടെ ഏരിയയിലേക്കൊന്നും അത് അത്രയും വ്യാപകമായിട്ടില്ല. പക്ഷേ എറണാകുളം പോലുള്ള ടൗണുകളിൽ നിന്നും എക്സൈസും പോലീസും ഒക്കെ കണ്ടെടുത്തിട്ടുണ്ട്. നോർത്ത് ഇന്ത്യയിൽ ആളുകൾ എന്ന് പറയുന്നത് ഈ നർക്കോട്ടിക് ഡ്രഗ് നമ്മുടെ വിചാരം എന്ന് പറയുന്നത് വലിക്കുന്നതിനുള്ള സാധനമായിട്ടാണ് നമ്മുടെ നാട്ടിൽ കൂടുതൽ ഉപയോഗിക്കപ്പെടുന്നത്. എന്നാൽ വെള്ളത്തിലൂടെയും മിഠായികളുടെ രൂപത്തിലുമൊക്കെ പലതരത്തിൽ ഈ സാധനം നമ്മുടെ ബോഡിയിലേക്ക് എത്തിക്കുന്നതിനുള്ള മാർഗങ്ങളുണ്ട്. അപ്പോ അവരവരുടെ മാർക്കറ്റ് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ചെറിയ കുട്ടികളെ ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മനസ്സിൽ ഉണ്ടായിരിക്കണം, നമ്മുടെ അനിയന്മാരോ അനിയത്തിമാരോ ഈ ലഹരി മരുന്ന് മാഫിയയുടെ നെറ്റ്വർക്കിലേക്ക് ചെന്ന് പെടാതിരിക്കാൻ ഇത്തരത്തിലുള്ള മിഠായികളുടെ ഉപയോഗമുണ്ടെങ്കിൽ അത് നിങ്ങൾ നിരുത്സാഹപ്പെടുത്തണം. അവനോട് പറയണം വായിക്ക് സുഗന്ധം കിട്ടാൻ മറ്റു പല മാർഗങ്ങളുമുണ്ട്. കടകളിൽ ഊരോ പേരോ ഇല്ലാത്ത പല വസ്തുക്കളും വിറ്റഴിക്കപ്പെടുന്നുണ്ട്. സ്ട്രേഞ്ചേഴ്സ്, അപരിചിതരിൽ നിന്നോ അല്ലെങ്കിൽ അടുത്തറിയുന്ന കൂട്ടുകാരിൽ നിന്നോ നിനക്കറിഞ്ഞുകൂടാത്ത ഒരു സാധനങ്ങളും നിനക്കതിനെ, നമ്മുടെ നാട്ടിൽ വിറ്റഴിക്കപ്പെടുന്ന ബ്രാൻഡഡ് ഐറ്റംസ് ഒക്കെ നിങ്ങൾക്കറിയാം. അപ്പോ അത്തരത്തിൽ അറിയപ്പെടാത്ത ഒരു സാധനങ്ങളും വാങ്ങിച്ച് ഉപയോഗിക്കരുതെന്ന് അവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് സാധിക്കണം. എന്നിട്ട് പിന്നീട് സ്കൂളുകളിൽ
സ്മോക്കിംഗ് ടൊബാക്കോ പ്രൊഡക്റ്റുകളൊക്കെ കാണാറുണ്ട്. നമ്മൾ ചില സ്കൂളുകളുടെ പരിസരത്ത് അവിടുത്തെ ഹെഡ്മാസ്റ്റർമാരൊക്കെ വിളിച്ചു പറഞ്ഞത് പ്രകാരം സ്കൂളിന്റെ ടോയ്ലറ്റ് പരിശോധനകളൊക്കെ പരിശോധിച്ചിട്ടുണ്ട് പലതവണയും. അപ്പൊ ഈ സ്കൂളിന്റെയും പരിശോധിച്ചിട്ടുണ്ട്, പല സ്കൂളുകളുടെയും ടോയ്ലറ്റ് പരിസരത്തൊക്കെ ഈ സ്മോക്കിംഗ് ടൊബാക്കോ പ്രൊഡക്റ്റുകളുമായി ബന്ധപ്പെട്ട സാധനങ്ങൾ നമുക്ക് കിട്ടാറുണ്ട്. അതും നമ്മുടെ ആരോഗ്യത്തെ ബാധിക്കുന്ന കാര്യമാണെന്നൊക്കെ നിങ്ങൾ പാഠപുസ്തകങ്ങളിൽ പഠിച്ചിട്ടുണ്ടാവും. പിന്നീട് നമ്മുടെ നാട്ടിൽ വളരെ സുലഭമായിട്ട് കാണുന്നത് ഈ പറയുന്ന ആൽക്കഹോൾ കണ്ടെയ്നിങ് ബിവറേജുകളാണ്. മദ്യപിക്കുന്ന ആളുകൾ കേരളത്തിൽ നമ്മുടെ ഇന്ത്യ സംസ്ഥാനം എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ ഏറ്റവും കൂടുതൽ മദ്യം ആൽക്കഹോൾ കൺസ്യൂം ചെയ്യുന്ന ഒരു സ്റ്റേറ്റാണ് എന്ത് കേരളം. അപ്പൊ അവിടെ ഒരു തെറ്റിദ്ധാരണ നിങ്ങൾ പാഠപുസ്തകത്തിൽ നിന്ന് തന്നെ പഠിച്ചു കാണും. ബിയർ ഒരു മദ്യമാണോ? ബിയർ ഒരു മദ്യമാണോ? ആണോ അല്ലയോ? പ്ലസ് ടുക്കാരാണ്. ബിയർ മദ്യമാണോ? അല്ല. അപ്പൊ മനസ്സിലാക്കിക്കൊള്ളുക, ആൽക്കഹോൾ, ഈഥൈൽ ആൽക്കഹോൾ 9ാം ക്ലാസ്സിൽ തന്നെ നിങ്ങൾ പഠിച്ചു തുടങ്ങുന്ന സാധനങ്ങളാ. 10ാം ക്ലാസ്സിൽ എഥനോൾ നിർമ്മിക്കാൻ നിങ്ങൾ പഠിക്കും, ഈഥൈൽ ആൽക്കഹോൾ എന്ന് പറയുന്ന സാധനം. ഈഥൈൽ ആൽക്കഹോൾ അടങ്ങിയിട്ടുള്ള എല്ലാ ബിവറേജുകളെയും നമ്മൾ ലിക്വർ എന്ന പേരിട്ടാ വിളിക്കുന്ന മദ്യം. അതിനകത്ത് ആൽക്കഹോളിന്റെ സ്ട്രെങ്തിനാണ് വേരിയേഷൻ ഉള്ളത്. 6% മുതൽ 8% വരെ ആൽക്കഹോൾ അടങ്ങിയിട്ടുള്ള സാധനത്തെയാണ് എന്തെന്ന് വിളിക്കുക? ബിയർ എന്ന് വിളിക്കുക. 8% ആൽക്കഹോൾ അടങ്ങിയ സാധനത്തെ നമ്മൾ കള്ളെന്ന് വിളിക്കും. 12% ആൽക്കഹോൾ അടങ്ങിയ സാധനത്തെ വൈനെന്ന് വിളിക്കും. നമ്മുടെ നാട്ടിൽ വിറ്റഴിക്കപ്പെടുന്നത് 42% ആൽക്കഹോൾ സ്ട്രെങ്തുള്ള ഇന്ത്യൻ മെയ്ഡ് ഫോറൻ ലിക്കർ എന്ന് പറയുന്ന സാധനമാണ്. അത് മാത്രമാണ് മദ്യം എന്നുള്ള ഒരു ധാരണ ചിലർക്കുണ്ട്. അത് മാത്രമല്ല ആൽക്കഹോൾ ഉള്ള സാധനം. 6% ആൽക്കഹോൾ അടങ്ങിയ സാധനവും എന്ത് തന്നെയാ? ഈഥൈൽ ആൽക്കഹോളാ. അത് കുറച്ച് ഡയലൂട്ട് ആണേ ഉള്ളൂ. 12% ആൽക്കഹോൾ അടങ്ങിയ വൈനും, ചിലർക്കൊരു ധാരണയുണ്ട് വൈന് മദ്യമല്ല, അതെല്ലാം ഈഥൈൽ ആൽക്കഹോൾ അടങ്ങിയ സാധനങ്ങളാ. അത് ഓവറായി കൺസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ ഈഥൈൽ ആൽക്കഹോള് എന്ത്, നമ്മുടെ നാട്ടിൽ വിറ്റഴിക്കപ്പെടുന്ന മദ്യം കഴിക്കുന്ന ആളുകൾക്ക് എന്തൊക്കെ ആഫ്റ്റർ ഇഫക്റ്റ് ആണ് ഉണ്ടാവുന്നത്, അതെല്ലാം ഉണ്ടാക്കാൻ സാധ്യതയുള്ള സാധനങ്ങളാണ് ഈ കാറ്റഗറിയിൽ പെടുന്ന എല്ലാം. ഈ ഒരു 16-17 വയസ്സിലേക്കൊക്കെ എത്തുമ്പോ ചില ആളുകൾ നിങ്ങളെ പറഞ്ഞു പ്രേരിപ്പിക്കും വണ്ണം കുറവുള്ളതിന്റെ പേരിൽ, അല്ലെങ്കിൽ ശരീരത്തിൽ മസിൽ വരാൻ വേണ്ടി, അല്ലെങ്കിൽ പലതരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞ് വഴി തെറ്റിക്കാൻ ശ്രമിക്കും. ആദ്യം ബിയറിലൂടെ തുടങ്ങാനുള്ള പ്ലാൻ ഒക്കെ അന്നേരം ചെയ്യും. അപ്പൊ മനസ്സിലാക്കിക്കൊള്ളുക, സ്കൂളിൽ ഏതെങ്കിലും ഒരു പ്രോഗ്രാം നടക്കുമ്പോ, അല്ലെങ്കിൽ ഒരു ഫംഗ്ഷൻ നടക്കുമ്പോ, ടൂറ് നടക്കുമ്പോ നിങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും നേരത്തെ കൺസ്യൂം ചെയ്തിട്ടുള്ള ആളുകൾ ഇതിനൊരു ഐഡിയ പറയും. അപ്പൊ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കണം, ഈഥൈൽ ആൽക്കഹോൾ അടങ്ങിയ അതേ സാധനം തന്നെയാണ് ഞാൻ ഈ പറഞ്ഞ കാറ്റഗറിയിലൊക്കെ ഉള്ളത്. പിന്നെ പേടിക്കേണ്ടാത്ത ഒരു കാര്യം എന്ന് വെച്ചു കഴിഞ്ഞാൽ, നമ്മുടെ തലമുറ ഇപ്പൊ അത്തരം കാര്യങ്ങളിലേക്കൊന്നും പോകുന്നില്ല. നമ്മുടെ തലമുറ നേരെ ഡയറക്റ്റ് പോവുക നർക്കോട്ടിക് ഡ്രഗിലേക്കും സൈക്കോട്രോപിക് സബ്സ്റ്റൻസിലേക്കും. അതിന്റെ പ്രധാനപ്പെട്ട വസ്തുത, അതിന് രുചിയോ മണമോ ഇല്ല. പക്ഷേ അതിന്റെ ആഫ്റ്റർ ഇഫക്റ്റും അതേ കണക്ക് കൂടുതലാണ്. കാരണം നിങ്ങളിപ്പോ പറയാറുണ്ട്, ഞങ്ങളുടെ നാട്ടിലെ 60 വയസ്സുള്ള തങ്കപ്പച്ചേട്ടനുണ്ട്, ഇപ്പോഴും മദ്യപിച്ച് നടക്കുന്നുണ്ട്, ഇപ്പോഴും വലിച്ചുകൊണ്ട് നടക്കുന്നുണ്ട്, ഒരു കുഴപ്പവും ഇല്ലെന്നല്ലോ എന്ന്. ആ ചേട്ടനോട് ചോദിക്കണം എന്തൊക്കെ കുഴപ്പമുണ്ടെന്ന്. നിങ്ങൾ പാഠപുസ്തകങ്ങളിൽ വരച്ചൊക്കെ നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ടായിരിക്കും ബയോളജി പാഠപുസ്തകങ്ങളിൽ, ഈ സ്മോക്കിംഗ് കൊണ്ടുള്ള ആഫ്റ്റർ ഇഫക്റ്റ് ഒക്കെ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ആൽക്കഹോൾ ഉപയോഗിച്ചാൽ ഉണ്ടാകുന്ന ആഫ്റ്റർ ഇഫക്റ്റ് എന്തൊക്കെയാണ്. അത് ചുമ്മാതെ എഴുതി വെച്ചിരിക്കുന്നതല്ല. ഇങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും ഈ പറയുന്ന എല്ലാരിലും എല്ലാ അവയവത്തെയും ബാധിക്കണമെന്നില്ല. അവയവങ്ങളിൽ ഈ പറഞ്ഞ കുഴപ്പങ്ങൾ ഉണ്ടാവും, അത് ഉപയോഗിക്കുന്നവർക്കാണ് അതിന്റെ ബുദ്ധിമുട്ട് മനസ്സിലാവുന്നത്. ഇനി നിങ്ങൾ തന്നെ മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ, പാസീവ് സ്മോക്കിംഗ് ഉണ്ട്, ആക്റ്റീവ് സ്മോക്കിംഗ് ഉണ്ട്, വലിക്കുന്നവർക്ക് വരുന്ന അസുഖങ്ങളും ഉണ്ട്, വലിക്കാതെ അടുത്തിരുന്ന് പുക ശ്വസിക്കുന്നത്. ഈ കാറ്റഗറിയിലാണ് നമ്മൾ കമ്പനി അടിക്കൽ കൂടുതലാവുന്നത്. സുഹൃത്തുക്കളുമായിട്ട് സൗഹൃദം സ്ഥാപിക്കുന്നതും വീട്ടുകാരിൽ നിന്ന് അകലുന്നതും ഒക്കെ ഈ ഒരു പ്രായത്തിലാണ്. ഒരു 10ാം ക്ലാസ് വരെയൊക്കെ അച്ഛന്റെ അമ്മയുടെ പൊന്നു മക്കളായിട്ട് നടന്നിട്ട് ഹയർ സെക്കൻഡറിയിലൊക്കെ വരുമ്പോ ഞാൻ എന്തോ ആയി എന്നൊരു തോന്നൽ ഉണ്ടാവുമ്പോ നമ്മൾ ബാക്കിയുള്ള അതർ ഫ്രണ്ട്സുമായിട്ടുള്ള ടൈം സ്പെൻഡ് ചെയ്യുന്നത് കൂടും. അപ്പൊ ഇടയ്ക്കൊരുത്തം ഈ പറയുന്ന സ്മോക്ക് ചെയ്യുന്നതിനുണ്ടായിരിക്കാം. അങ്ങനെ സ്മോക്ക് ചെയ്യുമ്പോ നമ്മൾ അടുത്ത് നിന്ന് ആ പുക ശ്വസിച്ചു കഴിഞ്ഞാലും നമുക്ക് എന്തുണ്ടാവാം? നമുക്ക് ശാരീരികവും മാനസികവുമായ പ്രശ്നങ്ങൾ ഉണ്ടാവാം. അതും നിങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ള ആൾക്കാരാ. ഞാൻ പറഞ്ഞു വരുന്നത് ഇപ്പൊ നമ്മുടെ നാട് അഭിമുഖീകരിക്കുന്ന വലിയൊരു പ്രശ്നവുമായി നേരത്തെ പറഞ്ഞ കാറ്റഗറിയിൽപ്പെട്ട സാധനങ്ങളെല്ലാം തന്നെ നമ്മുടെ ശാരീരിക മാനസിക ആരോഗ്യത്തെ ബാധിക്കുന്നതാണ്. പക്ഷെ അത് വളരെ സ്ലോ ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. എന്നും പറഞ്ഞാൽ അത് ഉപയോഗിക്കണമെന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്, അത് വളരെ പതുക്കെ പതുക്കെയാണ് ആക്ട് ചെയ്യുന്നത്. എന്നാൽ നർക്കോട്ടിക് ഡ്രഗും സൈക്കോട്രോപിക് സബ്സ്റ്റൻസും പോലുള്ള സാധനങ്ങൾ വളരെ വേഗം നമുക്ക് അഡിക്ഷൻ ഉണ്ടാക്കും.
വളരെ വേഗം അഡിക്ഷൻ ഉണ്ടാക്കും. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, 10 വർഷമായാൽ പുകവലി അവസാനിപ്പിച്ചു, 15 വർഷമായാൽ പുകവലി അവസാനിപ്പിച്ചു, 10 വർഷമായിട്ടുണ്ടായിരുന്ന മദ്യപാന ശീലം ഒരാൾ അവസാനിപ്പിച്ചു. പക്ഷേ നർക്കോട്ടിക് ഡ്രഗ്ഗോ സൈക്കോട്രോപിക് സബ്സ്റ്റൻസോ ഒരു 5 വർഷത്തിൽ കൂടുതലൊക്കെ തുടർച്ചയായി ഉപയോഗിച്ചു കഴിഞ്ഞാൽ അവരതിന് അഡിക്റ്റഡ് ആവും. അഡിക്റ്റഡ് ആയിക്കഴിഞ്ഞാൽ സാറ് നേരത്തെ സൂചിപ്പിച്ച പോലുള്ള സംഗതികളാ ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. നിങ്ങൾ NSS വോളണ്ടിയേഴ്സ് ആണ്, XIC എന്നുള്ള കുറച്ച് സാറന്മാർ ഇവിടെ വന്ന് നിങ്ങൾക്ക് അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് കുറച്ച് ക്ലാസ്സുകൾ തരികയാണ്. പിന്നെ നിങ്ങളുടെ ടീച്ചേഴ്സൊക്കെ ഇവിടെ ഉണ്ട്. നാളെ നമ്മൾക്ക് ക്ലാസ് കഴിയുമ്പോൾ തിരികെ വീട്ടിലോട്ട് പോകുമ്പോൾ അവിടെ അച്ഛനും അമ്മയും എന്റെ സഹോദരങ്ങളും അവിടെ എന്നെ കാത്തിരിപ്പുണ്ട് എന്ന് ചിന്തിക്കുന്ന ഒരു തലച്ചോറ് നിങ്ങൾക്ക് ഇപ്പൊ ഇല്ലേ? ഈ ചിന്താശേഷിയുള്ള തലച്ചോറാണ് ഈ പറയുന്ന ഈ സാമ്പത്തിക ലാഭം ലക്ഷ്യമിട്ട് പ്രവർത്തിക്കുന്ന ഈ ഇത്തരം ആളുകൾക്ക് വേണ്ടത്. പണ്ട് കാലത്തൊക്കെ നമ്മൾ എതിർ രാജ്യങ്ങളെ ഇല്ലാതാക്കാൻ, അല്ലെങ്കിൽ വളർന്നുകൊണ്ടിരിക്കുന്ന രാജ്യങ്ങളെ ഇല്ലാതാക്കാൻ മറ്റേ മേജർ ആയിട്ടുള്ള രാജ്യങ്ങൾ ചെയ്യുന്നത് ഒന്നുകിൽ അവിടെ കൊണ്ടുപോയി ഒരു ആറ്റം ബോംബ് ഇടുക, അല്ലെങ്കിൽ ന്യൂക്ലിയർ ബോംബ് പ്രയോഗിക്കും, അല്ലെങ്കിൽ അവരുമായി യുദ്ധം പ്രഖ്യാപിക്കും, അല്ലെങ്കിൽ ഉപരോധം പ്രഖ്യാപിക്കും, അങ്ങനെ നശിപ്പിക്കാൻ നോക്കും. നമ്മുടെ ഇന്ത്യ ഇന്ന് 142 കോടി ജനങ്ങളുള്ള നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം ലോകത്തെ ഏറ്റവും കൂടുതൽ ഹ്യൂമൻ റിസോഴ്സസ് ഉള്ള, അതുകൊണ്ടാണ് നമ്മളിപ്പോ പത്രങ്ങൾ വായിക്കാറില്ലേ, നമ്മുടെ യുവതലമുറ ഇവിടെ നിൽക്കുന്നില്ല, പല രാജ്യങ്ങളിലേക്കും പൊക്കോണ്ടിരിക്കുക. പല രാജ്യങ്ങളിലേക്കും പോകുന്നത് അല്ലെങ്കിൽ അവർ നമ്മളെ എടുക്കുന്നത് എന്തുകൊണ്ടാ? നമുക്ക് അതിനുള്ള ചിന്തിക്കുന്ന തലച്ചോറുള്ളത് കൊണ്ടാ. നമ്മൾ എന്തൊക്കെയോ കഴിവുണ്ട് എന്ന് അവർ മനസ്സിലാക്കിയത് കൊണ്ടാണ് ലോകത്തിന്റെ നാനാഭാഗത്തുള്ള എല്ലാ രാജ്യങ്ങളിലും മലയാളി എന്ന പേര് കേൾക്കുമ്പോ പ്രത്യേക അഡ്വാൻറ്റേജ് ആണ്. ഞാൻ ഗൾഫിൽ വർക്ക് ചെയ്തിട്ടുള്ള ആളാ. അവിടെ ഇന്ത്യക്കാരെന്ന് പറയുമ്പോൾ UP ഉണ്ട്, പല സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന ആൾക്കാരുണ്ട്. പക്ഷേ മലയാളി എന്ന് പറയുമ്പോൾ അവിടുത്തെ ആളുകൾക്ക് ഒരു പ്രത്യേക, നമ്മളോട് ഒരു പ്രത്യേക സ്നേഹമാണ്. കാരണം നമ്മുടെ സ്വഭാവത്തിലും നമ്മുടെ രൂപത്തിലും നമ്മുടെ ചിന്താശേഷിയിലും നമ്മുടെ പ്രവർത്തനത്തിലും ഇന്ത്യയിലെ ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നവരാ? വേറിട്ട് നിൽക്കുന്നവരാ. അങ്ങനെ ഒരു ചിന്തിക്കുന്ന തലച്ചോറ് നമുക്കുണ്ട്. അങ്ങനെ ചിന്തിക്കുന്ന തലച്ചോറുള്ളത് കൊണ്ട് ആ ചിന്താശേഷിയുള്ള തലച്ചോറിനെ ഇല്ലാതാക്കി കഴിഞ്ഞാൽ ആ തലച്ചോറിന്റെ സാധാരണയുള്ള മാനസിക ആരോഗ്യത്തെ ഇല്ലാതാക്കി കഴിഞ്ഞാൽ നമ്മുടെ യുവതലമുറയെ നശിപ്പിക്കാൻ എളുപ്പമാ. അതുവഴി നമ്മുടെ രാജ്യം പല ആഫ്രിക്കൻ രാജ്യങ്ങളൊക്കെ നിലവിൽ ചെയ്യുന്നത് പോലെ, അല്ലെങ്കിൽ നിലവിൽ അനുഭവിക്കുന്നത് പോലെ ഇത്തരത്തിലുള്ള ഒരു അവസ്ഥയിലേക്ക് പോകും. അത് ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നാളത്തെ കേരളം ലഹരിമുക്ത കേരളം എന്ന പേരിൽ നമ്മൾ ഇത്തരം ക്ലാസുകൾ സംഘടിപ്പിക്കുന്നത്. ഇത്തരം ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചാൽ ഒന്നാമത്തെ ദിവസമോ രണ്ടാമത്തെ ദിവസമോ മൂന്നാമത്തെ ദിവസമോ ഇതുപോലുള്ള എഫക്ട് ഉണ്ടാവുമെന്നല്ല പറയുന്നത്. സാറ് നേരത്തെ പറഞ്ഞ കേസിൽ പെടുന്ന അമ്മയെ മകൻ കുത്തി കൊലപ്പെടുത്തിയ കേസ്, സാറ് പറഞ്ഞത് 4 മക്കളാണ് ആ അമ്മയ്ക്കുള്ളത്, അമ്മ വക്കീലാണ്. അതുകൊണ്ട് അച്ഛനില്ലാത്ത കുട്ടികളെ അവർ പഠിപ്പിച്ച് കുറെ വിദ്യാഭ്യാസം കൊടുക്കാൻ ശ്രമിച്ചു. പക്ഷേ ജോലി ചെയ്യേണ്ടി വരുന്നു എന്നുള്ളത് കൊണ്ട് അവരുടെ ബാക്കിയുള്ള കാര്യങ്ങൾ, പകൽ അവരെന്താണോ ചെയ്യുന്നത് എന്നുള്ള ഒരു കാര്യത്തിലേക്ക് ആ അമ്മയ്ക്ക് ശ്രദ്ധിക്കാൻ പറ്റാതെ വന്നു. ഒരാള് UKയിലൊക്കെയാണ് വർക്ക് ചെയ്യുന്നത്, ബാക്കി അതിന് പിന്നാലെ വന്ന ആളുകൾ സുഹൃത്തുക്കളുടെ പ്രേരണയാൽ ഇത്തരം സാധനങ്ങൾ ഉപയോഗിക്കുകയും 3-4 വർഷങ്ങളായി ഉപയോഗിച്ച് ഈ ചിന്താശേഷിയുള്ള തലച്ചോറ് നഷ്ടപ്പെട്ടു പോയി. അങ്ങനെ നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ നാളെ ഒരു കാലത്ത് തിരിച്ചു വരുമ്പോൾ ഇത് SMD സ്കൂളാണെന്നോ ഇവിടെ ഇരിക്കുന്നത് അധ്യാപകരാണെന്നോ എന്റെ സഹപാഠികളാണോ ഈ ഇരിക്കുന്നതെന്നോ, വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ അവളുള്ളത് എന്റെ അച്ഛനാണോ അമ്മയാണോ സഹോദരിയാണോ എന്നുള്ള ചിന്ത പോലും ഇല്ലാതാവും. അപ്പൊ എന്തൊക്കെ സംഭവിക്കും നമുക്ക് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് കുറച്ചു കാലം മുമ്പ് നമ്മുടെ സമൂഹ മനസാക്ഷിയെ വിഷമിപ്പിച്ച ഒരു കാര്യമാ, അച്ഛൻ ഇപ്പൊ മിഠായി വാങ്ങിക്കൊണ്ടുവരുന്നും പറഞ്ഞ് കാത്തിരുന്ന ഒരു നക്ഷത്ര എന്ന് പറയുന്ന 1-ാം ക്ലാസ്സിൽ പഠിക്കുന്ന 6 വയസ്സുള്ള പൊന്നുമോളെ അച്ഛൻ മഴു റെഡിയാക്കി കൊണ്ടുവന്ന് ഒറ്റ വെട്ടിന് കൊലപ്പെടുത്തിയ കാര്യം നിങ്ങളത് പത്രങ്ങളിൽ വായിച്ചിട്ടുണ്ടായിരിക്കും. ഒരു 6 മാസം മുമ്പ് അയാള് ട്രെയിനിൽ നിന്ന് ചാടി ആത്മഹത്യ ചെയ്തു. കോടതിയിലേക്ക് തിരുവനന്തപുരത്തു നിന്നും കൊല്ലത്തേക്ക് കൊണ്ടുവന്നിട്ട് തിരികെ കൊണ്ടുപോകുന്ന വഴി അയാൾ ട്രെയിനിൽ നിന്ന് ചാടി ആത്മഹത്യ ചെയ്തു. അപ്പോ റിയൽ ലൈഫിൽ ആ ലഹരി മരുന്നൊക്കെ അടങ്ങിക്കഴിഞ്ഞിട്ട് നമ്മൾ ചിന്തിക്കുമ്പോഴാണ് മനസ്സിലാവുന്നത് ഞാൻ എത്രത്തോളം ഇതായിട്ടുള്ള കാര്യമാണ് ചെയ്തതെന്ന്. അപ്പോ മനസ്സിലാക്കേണ്ട വസ്തുത അതാ, ഈ ചിന്താശേഷി നമ്മളിന് പോയി കഴിഞ്ഞാൽ നമ്മൾ ക്രിമിനൽസുകളായിട്ട് മാറും. ഇപ്പൊ നിങ്ങൾ വിചാരിക്കും ഒരു രസം കിട്ടും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു എഫക്ട് കിട്ടും, എനർജി കിട്ടും. ചില ആളുകളെ, ഈ നർക്കോട്ടിക്കും സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് ഒക്കെ ഉപയോഗിക്കുന്ന ആളുകളെ, ഇവര് ഇത് എത്തിക്കുന്നത് എങ്ങനെയെന്ന് ചോദിച്ചാൽ നിങ്ങൾ കാണുന്ന സിനിമകളിലൂടെ, നിങ്ങൾ ഉപയോഗിക്കുന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ വഴി അവർ പരസ്യം ചെയ്യും.
നമ്മളെ രീതിയിൽ ഇത് പരസ്യമാണോ എന്ന്. വിക്രം എന്ന് പറയുന്ന ഒരു സിനിമ നിങ്ങൾ അടുത്ത കാലത്ത് ഇറങ്ങിയത് കണ്ടിരിക്കും. ആ സിനിമയിൽ അത് ആക്ട് ചെയ്തിട്ടുള്ള വിജയ് സേതുപതി എന്ന് പറയുന്ന നടൻ പിന്നീട് ഒരു ഇന്റർവ്യൂ ചെയ്തിരുന്നു. പിന്നീട് അദ്ദേഹം ചെയ്ത ഒരു ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട്, അദ്ദേഹത്തെ കുറെ ആളുകൾ ഇങ്ങനെ അടിച്ച് നിലത്തിടുമ്പോൾ എന്തോ നീല നിറത്തുള്ള ഒരു സാധനം എടുത്ത് അദ്ദേഹം ഇങ്ങനെ വായിലേക്ക് വെച്ച് ഇങ്ങനെ കടിക്കുന്നത് കാണിക്കുന്നുണ്ട്. എന്നിട്ടും ഇദ്ദേഹം എണീറ്റ് ചെയ്യുന്ന എതിരാളികളെ മൊത്തം അടിച്ചിടുക. അപ്പോ അദ്ദേഹം പറയുന്നുണ്ട്, സ്ക്രിപ്റ്റിൽ അങ്ങനെ ഒരു സാധനം ഇല്ലായിരുന്നു, പക്ഷേ ഡയറക്ടറുടെയും പ്രൊഡ്യൂസറുടെയും നിർബന്ധത്തിന് വഴങ്ങി ഞാൻ ആ സിനിമ കോൺട്രാക്ട് സൈൻ ചെയ്തിട്ടുള്ളത് കൊണ്ട് എനിക്കത് ചെയ്യേണ്ടി വന്നു, ഞാൻ എന്റെ ആരാധകരോട് ക്ഷമ ചോദിക്കുന്നു എന്നും പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഒരു ഇന്റർവ്യൂ കൊടുത്തിരുന്നു. അപ്പൊ അതിലൂടെ ഒരു തെറ്റായ സന്ദേശമാണ് കൊടുക്കുന്നത്. ഇത്തരത്തിലുള്ള എന്തോ ഒരു ലഹരി വസ്തു, അതിനകത്ത് വളരെ കൃത്യമായി കുക്കിംഗ് ലാബുകളും നമ്മുടെ നാട്ടിൽ ഇപ്പോ ഈ കുക്കിംഗ് ലാബുകൾ എന്നൊക്കെ പറയുന്ന ചെറിയ ചെറിയ ഈ ലാബുകളിലൂടെയാണ് ഇത്തരത്തിലുള്ള നർക്കോട്ടിക് ഡ്രഗും സൈക്കോട്രോപ്പിക് സബ്സ്റ്റൻസും ഒക്കെ നിർമ്മിക്കുന്നത്. അത് എന്താണെന്ന് പോലും ഈ വാങ്ങി ഉപയോഗിക്കുന്നവർക്ക് അറിയത്തില്ല. നർക്കോട്ടിക് ഡ്രഗ് തന്നെ പലതരം ഉണ്ട്, നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. ഉറക്കമില്ലാത്തവർക്ക് കൊടുക്കുന്ന നർക്കോട്ടിക് ഡ്രഗ് ഉണ്ട്, മെഡിസിൻ ആയിട്ട് ഉപയോഗിക്കുന്ന സാധനങ്ങൾ. ചിലർക്ക് ഡിപ്രഷൻ ഉള്ള ആളുകൾക്ക് കൊടുക്കുന്ന നർക്കോട്ടിക് ഡ്രഗുകളുണ്ട്. ചിലർ ഹൈപ്പർ ആക്റ്റീവ് ആവുന്ന ആളുകൾക്ക് കൊടുക്കുന്ന നർക്കോട്ടിക് ഡ്രഗുകളുണ്ട്. ക്യാൻസർ പോലുള്ള മാരക അസുഖങ്ങൾ ബാധിച്ച് കീമോതെറാപ്പി ചെയ്യുന്ന ആളുകൾക്ക് കൊടുക്കുന്ന നർക്കോട്ടിക് ഡ്രഗുകളുണ്ട്. അപ്പൊ ഇതൊക്കെ നമ്മുടെ തലച്ചോറിന്റെ പ്രവർത്തനത്തെ കുറെയൊക്കെ ഒന്നുകിൽ ആക്റ്റീവ് ആക്കുകയോ അല്ലെങ്കിൽ ഡിപ്രസ്ഡ് ആക്കുകയോ ചെയ്യും. അങ്ങനെ ചെയ്യുന്ന നർക്കോട്ടിക് ഡ്രഗുകൾ ചില മെഡിക്കൽ സ്റ്റോറുകാർ വഴി അങ്ങനെ നമ്മുടെ നാട്ടിൽ വിറ്റഴിക്കപ്പെടുന്നുണ്ട്. വാങ്ങി ഉപയോഗിക്കുന്നവൻ അറിയുന്നില്ല ഇത് ഏത് ടൈപ്പാണ്, ഇത് ഹാലുസിനേഷൻ ഉണ്ടാക്കുന്നതാണോ, അല്ലെങ്കിൽ ഇത് ഡിപ്രഷൻ ഉണ്ടാക്കുന്നതാണോ, അല്ലെങ്കിൽ ഇത് ഹൈപ്പർ ആക്റ്റീവ് ആക്കുന്നതാണോ, അല്ലെങ്കിൽ ഇത് സ്ലീപ്പിംഗ് പിൽസ് ആണോ, ഇതൊന്നും അവനറിയില്ല. അവനിത് എന്തോ ഒരു സാധനം എന്നും പറഞ്ഞ് കൂട്ടാനും കൊടുക്കുക, ഉപയോഗിച്ചാൽ മതി, മയങ്ങി മയങ്ങി ഇരിക്കാം എന്ന് പറഞ്ഞ് കൊടുക്കുകയാണ്. അപ്പോ മനസ്സിലാക്കേണ്ടത്, മിക്ക നർക്കോട്ടിക് ഡ്രഗുകളും മെഡിസിനായി ഡോക്ടേഴ്സ് പ്രിസ്ക്രൈബ് ചെയ്യുന്ന സാധനങ്ങളാണ്. പക്ഷേ അത് പ്രോപ്പറായ ഒരു ട്രീറ്റ്മെന്റിന്റെ ഭാഗമായി ഡോക്ടർമാർ ചെയ്യുന്നതാ, അല്ലാതെ നിങ്ങൾക്ക് ഈ നമുക്ക് എന്തെങ്കിലും ഒരു തലവേദന വരുമ്പോൾ ചില ആൾക്കാർ ചെയ്യാറുണ്ട്, പാരസെറ്റാമോൾ എടുത്ത് കഴിക്കും. പാരസെറ്റാമോൾ അധികം കഴിച്ചു കഴിഞ്ഞാൽ എന്തിനു ബാധിക്കും, ലിവറിനെ ബാധിക്കും. എന്തിനു ബാധിക്കും, ലിവറിനെ ബാധിക്കും എന്ന് പറഞ്ഞ് ഇനി പനി വന്ന ഡോക്ടർ മൂന്ന് നേരം പാരസെറ്റാമോള് കഴിക്കാൻ തന്നു, എന്റെ ലിവറിനെ ബാധിക്കും എന്ന് പറഞ്ഞ് കഴിക്കാതിരിക്കരുത്. ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്താൽ നമുക്ക് ഉപയോഗിക്കാം. പറഞ്ഞു മനസ്സിലായോ? അപ്പൊ നർക്കോട്ടിക് ഡ്രഗുകൾ അതേപോലെയാ. എന്നിട്ട് കുറച്ചു നാൾ മുമ്പ് നിങ്ങൾ ഒരു വീഡിയോ കോൾ വൈറലായത് നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കും. മട്ടാഞ്ചേരിയുള്ള ഒരു യുവാവും ഈ തൃശൂർ ജില്ലയിലെ ഏതോ ഒരു ഏരിയയിലുള്ള ഒരു പെൺകുട്ടിയും തമ്മിൽ, ഏരിയ ഞാൻ പറയുന്നില്ല, ഏതോ ഏരിയയിലുള്ള ഒരു പെൺകുട്ടിയും തമ്മിൽ ഈ ഒരു വീഡിയോ കോൾ വൈറലായിരുന്നു. നിങ്ങൾ യൂട്യൂബിലൊക്കെ ഇപ്പോഴും ആ സാധനം അവൈലബിൾ ആ. മട്ടാഞ്ചേരി സ്വദേശിയായിട്ടുള്ള മാർട്ടിൻ എന്ന് പറയുന്ന ഒരാളുമായിട്ട് തൃശൂർ ജില്ലക്കാരിയായിട്ടുള്ള ഒരു പെൺകുട്ടി നടത്തിയ സംഭാഷണം. ആ സംഭാഷണത്തിൽ ആ പെൺകുട്ടി ആ മട്ടാഞ്ചേരിക്കാരനായ അയാളെ വിളിച്ചിട്ട് പറയുന്ന, ചേട്ടാ ചേട്ടന്റെ വ്ളോഗൊക്കെ ഞാൻ കാണാറുണ്ട്, ചേട്ടൻ ഇതിനെ പ്രൊമോട്ട് ചെയ്യുന്ന ആളാണല്ലേ, എനിക്ക് അവിടെ വന്നു കഴിഞ്ഞാൽ സാധനം കിട്ടുമോ, ഇവിടെ ഭയങ്കര സീനാ, ഇവിടെ സാധനം അവൈലബിൾ അല്ല എന്നാണ് ആ പെൺകുട്ടി പറയുന്നത്. ഞാൻ പറയുന്നത് കള്ളമാണെങ്കിൽ നിങ്ങൾക്ക് എടുത്ത് പരിശോധിക്കാം. ഈ പറയുന്ന ആള് തിരിച്ച് ആ അയാള് പറയുന്നുണ്ട്, മോളെ നർക്കോട്ടിക് ഈ പറഞ്ഞ സാധനം, ഗഞ്ചാ വിഭാഗത്തിൽ പെടുന്ന ഇത്തരം സാധനങ്ങൾ അയാള് പ്രൊമോട്ട് ചെയ്യുന്നത് അത് പ്ലാന്റാണ്, അതൊരു പ്ലാന്റാണ്. അപ്പൊ സസ്യങ്ങളിൽ നിന്ന് കിട്ടുന്ന എല്ലാ സാധനങ്ങളും ഉപയോഗിക്കുക, ഒരു കുഴപ്പമില്ല. അതുകൊണ്ട് മോൾ ഉപയോഗിച്ചോ, പക്ഷെ വിൽക്കാനൊന്നും പോരുത്. അയാളുടെ തിരിച്ചുള്ള മറുപടിയാ, ഉപയോഗിച്ചോ വിൽക്കാനൊന്നും പോരുത്. അപ്പൊ ഈ പെൺകുട്ടിയുടെ അടുത്ത മറുപടി, നേരോ കള്ളോന്ന് അറിയില്ല, ചേട്ടാ ഞാനിപ്പോ കണ്ണൂർ ജയിലിൽ നിന്ന് ഇറങ്ങിയതേ ഉള്ളൂ, ഇറങ്ങിയിട്ട് 2 മാസം ആവുന്നതേ ഉള്ളൂ, ഇവിടെ ആകെ പ്രശ്നമായതുകൊണ്ട് തൃശ്ശൂർ വന്നപ്പോൾ സാധനം കിട്ടുന്നില്ല, എന്റെ പഠിത്തമൊക്കെ അവസാനിപ്പിച്ച് വീട്ടുകാരെ തൃശ്ശൂർ കൊണ്ടുവന്ന് നിർത്തിയിട്ടുണ്ട്, ഇവിടെ അവൈലബിൾ അല്ല, എൻഫോഴ്സ്മെന്റ് ശക്തമായതുകൊണ്ട് സാധനം കിട്ടുന്നില്ല, ഞാൻ മട്ടാഞ്ചേരിക്ക് വന്നാൽ സാധനം കിട്ടുമോ എന്നാ ചോദിക്കുന്നത്. പിന്നീട് വീഡിയോ കോൾ വൈറലായതിന് പിന്നാലെ അയാളെ അറസ്റ്റ് ചെയ്തു. പിന്നീട് കാര്യങ്ങളൊക്കെ നമ്മൾ ആ പെൺകുട്ടിയെ ഡി അഡിക്ഷൻ ട്രീറ്റ്മെന്റിന് വിധേയമാക്കി. നല്ല രൂപത്തിൽ ഇപ്പോൾ ആ പെൺകുട്ടി പഠിച്ചു വരുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ട് വന്ന സംഗതി എന്ന് പറയുന്നത്, സുഹൃത്തുക്കളുടെ പ്രേരണയാൽ അല്ലെങ്കിൽ ഈ പറയുന്ന വീട്ടിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടാവുമ്പോൾ, അല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് മാർക്ക് കുറയുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ റിലേഷൻഷിപ്പൊക്കെ ചിലപ്പോൾ ബ്രേക്ക് ആവുമ്പോൾ, അപ്പോൾ ഒക്കെ നമുക്ക് സ്വാഭാവികമായ ഒരു വിഷമവും കുറച്ച് സ്ട്രെസ്സും ഒക്കെ വരും. ആ അവസരം മുതലെടുക്കാൻ, ആ ഒരു ടൈമിംഗ് നോക്കി ലഹരിമരുന്ന് മാഫിയയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകൾ സ്കൂളിന്റെ പരിസരത്തോ അവർ വഴി സ്കൂളിലേക്കോ ഈ സാധനം എത്താം. അത് നിങ്ങൾ മനസ്സിലാക്കിക്കോണം. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കാനുള്ളത്, നല്ല സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ
നല്ല രക്ഷകർത്താവായിട്ട് നമ്മൾ എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യുന്ന രക്ഷകർത്താക്കളുണ്ടെങ്കിൽ, നമ്മുടെ അധ്യാപകരുണ്ടെങ്കിൽ, നമുക്ക് അവരെ പ്രശ്നം നമ്മുടെ പ്രശ്നം അവരോട് പറഞ്ഞ് അതിനുള്ള സൊല്യൂഷൻ കണ്ടെത്തി, അല്ലെങ്കിൽ ഒന്നും ചെയ്യേണ്ട, നിങ്ങൾക്ക് അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുവെങ്കിൽ ഗവൺമെന്റ് തന്നെ കുറെ കൗൺസിലിംഗ്, ടെലികോൺഫറൻസ് വഴിയൊക്കെ കൗൺസിൽ ചെയ്യുന്ന ആ ഓരോ പേര് ഒന്നും പറയാതെ തന്നെ നിങ്ങളുടെ പ്രശ്നങ്ങൾ പറഞ്ഞാൽ നിങ്ങൾക്ക് അതിനുള്ള മറുപടി തരുന്ന സൗജന്യ കൗൺസിലിംഗ് ഒക്കെ ഗവൺമെന്റ് ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ലഹരി വസ്തു കഴിച്ച് ഒരു വിഷമത്തിന് പോകുന്നതിന് വേണ്ടിയോ, അല്ലെങ്കിൽ താൽക്കാലികമായിട്ടുണ്ടാകുന്ന ഒരു വിഷമം മറികടക്കാൻ ഈ ആത്മഹത്യ പോലുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നതോ അല്ല ശരിയായിട്ടുള്ള കാര്യം. നമ്മൾ അവിടെ ചിന്തിച്ച് നമ്മളുടെ അടുത്ത സുഹൃത്തുക്കളോട് ചോദിക്കുക, അധ്യാപകരോട് ചോദിക്കുക, രക്ഷകർത്താക്കളോട് ചോദിക്കുക, ഒന്നും നമുക്ക് അവരെ ഒന്നും അക്സസ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഗവൺമെന്റ് ഇത്തരം സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്ക് മൊബൈലില്ല, സ്വന്തമായി വിളിച്ചിട്ട് ചോദിക്കാം, സാർ മേഡം എനിക്ക് ഇന്നൊരു പ്രശ്നമുണ്ട്, ഞാൻ എന്താ ചെയ്യേണ്ടത്. അപ്പൊ അവരതിന്റെ സൊല്യൂഷൻ പറഞ്ഞു തരും. അപ്പോ ലഹരിമരുന്ന് മാഫിയ കൊണ്ടുതരുന്ന താൽക്കാലികമായി എന്തെങ്കിലുമൊക്കെ ആശ്വാസം കിട്ടുമെന്നോ എല്ലാം മറക്കാൻ പറ്റുമെന്നോ എങ്ങനെയൊക്കെ പറഞ്ഞാണ് അവർ നിങ്ങളെ സമീപിക്കുന്നത്? നമ്മുടെ ബ്രെയിനിന്റെ ഫ്രണ്ടിൽ ഒരു ലോബുണ്ട്. ആ ലോബിന്റെ ആദ്യത്തെ വളർച്ച പൂർത്തിയാവുന്നത് 18 വയസ്സിലും, സെക്കൻഡ് സ്റ്റേജിൽ 25 വയസ്സിലും, തേർഡ് സ്റ്റേജിൽ 40 വയസ്സിലുമാ. അപ്പൊ അപ്പോഴാണ് നമ്മൾ പറയുന്നത് 40 വയസ്സൊക്കെ ഉള്ള ആൾക്കാർ കൃത്യമായി വിവരം ഉണ്ടായിരിക്കും എന്നൊക്കെ നമ്മൾ പറയുന്നത്. അതുകൊണ്ട് വിവരം മീൻസ് ഞാൻ ഉദ്ദേശിച്ചത് കാര്യങ്ങൾ തിരിച്ചറിയുവാനുള്ള ഒരു കഴിവ്. അപ്പോ ശരി ഏതാ തെറ്റേതാന്ന് ഇപ്പൊ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഏജ് കാറ്റഗറിയാ, ശരി ഏതാണ് തെറ്റേതാണ്. ഇപ്പൊ നിങ്ങളെ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധിക്കുന്ന ആർക്കാ? ഇപ്പൊ നിങ്ങളെ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധിക്കുന്ന ആർക്കോ ഒരു തീരുമാനമെടുക്കാൻ ഞാൻ ചോദിക്കുകയാണ്, ആർക്കാ? നിങ്ങൾക്ക് തന്നാണോ? നിങ്ങൾക്ക് തന്നാണോ? അല്ല, നമ്മുടെ സുഹൃത്തുക്കൾക്കാണ്. ബെസ്റ്റീന്നും ചങ്സെന്നും ഒക്കെ നമ്മൾ പേരിട്ട് വിളിക്കുന്ന നമ്മുടെ ഏറ്റവും അടുത്ത ആളുകൾക്കാണ് ഒരു തീരുമാനം എടുക്കാൻ നമ്മളെ സ്വാധീനിക്കുന്നത്. അതായത് ശൈശവാവസ്ഥയിൽ നിന്നും ബാല്യത്തിലേക്കും ബാല്യത്തിൽ നിന്നും കൗമാരത്തിലേക്കും വളർത്തി വലുതാക്കി കൊണ്ടുവന്നിട്ടുള്ള രക്ഷകർത്താക്കളെയോ അധ്യാപകരെയോ അല്ല നമ്മൾ തീരുമാനമെടുക്കുന്നതിൽ ആശ്രയിക്കുന്നത്. നമ്മുടെ ഏറ്റവും അടുത്ത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരാ. പക്ഷെ അവരുടെ ഉള്ളിൽ ഇത്തരത്തിലുള്ള എന്തെങ്കിലും ഒരു കാര്യത്തെ പ്രൊമോട്ട് ചെയ്യുന്നവരാണെങ്കിൽ നമ്മൾ വഴിതെറ്റിപ്പോയേക്കാം. അപ്പൊ അത് അറിഞ്ഞിരിക്കണം, അവര് വരുന്ന വഴികൾ അറിഞ്ഞിരിക്കണം. ലഹരി മരുന്ന് സ്കൂളുകളിലേക്ക് എത്തുന്നു, അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കളിലേക്ക് എത്തുന്നു, അത് എങ്ങനെയാണെന്നുള്ള വഴികൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം. അതിനുവേണ്ടിയിട്ടാണ് ഇങ്ങനൊരു കാര്യങ്ങൾ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് പറയാൻ ശ്രമിക്കുന്നത്. കാരണം നിങ്ങൾ ഒരു NSS വോളണ്ടിയറാ, അപ്പൊ ഈ സ്കൂളിനെ അല്ലെങ്കിൽ നിങ്ങളുടെ അനിയന്മാരെ അനിയത്തിമാരെയൊക്കെ പ്രൊട്ടക്ട് ചെയ്യേണ്ട ആൾക്കാരാ. അതുകൊണ്ടാണ് കാര്യങ്ങൾ ഞാൻ വിശദമായി പറഞ്ഞു തരുന്നത്. 10ാം ക്ലാസ് കഴിഞ്ഞില്ലേ, ഇനി +1 +2 എവിടെ പഠിക്കും? ചേലക്കരയിലുള്ളവർക്ക് ആ സംശയം വേണ്ട. നമ്മുടെ ലിസിയോ കോളേജ് കഴിഞ്ഞ 3 പതിറ്റാണ്ടിൽ അധികമായി ചേലക്കരയുടെ വിദ്യാഭ്യാസ രംഗത്ത് തനതായ വ്യക്തിമുദ്ര പതിപ്പിച്ച് മുന്നേറുന്ന ലിസിയോ കോളേജ് 2024-25 വർഷത്തെ +1 +2 ബാച്ചുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. മികച്ച അച്ചടക്കം, കുറഞ്ഞ ഫീസ്, ഉയർന്ന വിജയ സാധ്യത എന്നിവ ഞങ്ങൾ ഉറപ്പു നൽകുന്നു. കൂടാതെ കമ്പ്യൂട്ടർ കോഴ്സുകളായ MS Office, ടാലി, ഫോട്ടോഷോപ്പ്, കമ്പ്യൂട്ടറൈസ്ഡ് ബിൽഡിംഗ്, ഡിപ്ലോമ ഇൻ ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ തുടങ്ങിയ കോഴ്സുകളും ഉടൻ ആരംഭിക്കുന്നതാണ്. അഡ്മിഷന് വേണ്ടി ബന്ധപ്പെടുക.